ഇവിടെ ശ്രീ പി പി ചിത്തരഞ്ജൻ, മോദി ഭരണകാലത്ത് പണ്ട് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഒക്കെ കണ്ടിട്ടുണ്ട് ഗവർണർമാരെ കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുന്നു എന്നത്. നമ്മൾ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അത് സൂചിപ്പിച്ചു, അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ പെടാപ്പാട് പിടിക്കാൻ രാപകൽ പണിയെടുക്കുന്ന ഗവർണർമാർ നിരവധിയായി നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. ഇതുവരെ ആരിഫ് മുഹമ്മദ് ഖാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇങ്ങനെ പല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് വളരെ പരസ്യമായി മാറിക്കഴിഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? സി പി ഐ എം മനസ്സിലാക്കുന്നതും ഏതൊക്കെ തരത്തിൽ അതിനെ ചോദ്യം ചെയ്യാനും പ്രതിരോധിക്കാനുമാണ് തയ്യാറാകുന്നത്, തയ്യാറെടുക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാന് ഒരു പ്രത്യേക ദൗത്യമാണ് ഇപ്പോൾ ബി ജെ പി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് കാലുമാറ്റം സംഘടിപ്പിക്കുവാനാണ് ബി ജെ പി പരിശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭരണകക്ഷിയിൽ നിന്നും ഒരാളെ പോലും കാലുമാറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനും അറിയാം, ബി ജെ പിക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു കച്ചവട തന്ത്രം ഇവിടെ വിജയിക്കില്ല. പിന്നെ ഗവർണർ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ പരമാവധി ശ്വാസം മുട്ടിക്കുവാനും ഇനി ഏറ്റവും അവസാനം അവർ ആഗ്രഹിക്കുന്നത് 356-ാം വകുപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയാണോ എന്നറിഞ്ഞുകൂടാ, അതിനടക്കം അവസരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള നിലയിലാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷേ രാജ്യത്ത് ഇതൊരു ജനാധിപത്യ സംവിധാനമുണ്ടല്ലോ, ഒരു ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിൽ സർക്കാർ പ്രവർത്തിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് അല്ല, അത് സുപ്രീം കോടതി തന്നെ ഏറ്റവും പ്രധാനമായും ആ കാര്യം ഈ ഏറ്റവും അവസാനം പെജർവാളൻ കേസുമായി ബന്ധപ്പെട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു, അദ്ദേഹം ഒപ്പിടില്ല എന്നൊക്കെ. ഒരു ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ല് നിയമസഭ പാസാക്കിയതാണ്. അതിനകത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം കാണും, വ്യത്യസ്തങ്ങൾ അഭിപ്രായങ്ങൾ ചർച്ചയെ പറഞ്ഞു കാണും. പക്ഷേ നിയമസഭ പാസ്സാക്കിയ ബില്ലാണ് നമ്മുടേത്. അപ്പോൾ അത് നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് അത് ഒപ്പുവെക്കാതെ ഗവർണർക്ക് എത്ര നാൾ നീട്ടിക്കൊണ്ട് പോകാൻ കഴിയും? അദ്ദേഹത്തിന് ആ ബില്ലുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചേക്കാം. പിന്നീട് അദ്ദേഹം നിർദ്ദേശിച്ച അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം നിർദ്ദേശിച്ചതുപോലെയോ അതല്ലെങ്കിലോ ഗവൺമെൻറ് നേരത്തെ നിയമസഭ പാസ്സാക്കിയതുപോലെയാണെങ്കിലും ആ ബില്ലിൽ അദ്ദേഹം രണ്ടാമത് ഒപ്പിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിലൊരു തർക്കമില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവർണർ സ്ഥാനത്ത് ഒന്നെങ്കിൽ രാജിവെച്ചു പോകേണ്ടി വരും. അതൊക്കെ ശ്രീ ചിത്രഞ്ജൻ നിങ്ങളുടെ ഒരു ധാരണ മാത്രമാണ്. കാരണം ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ഇടപെട്ടാലും പ്രവർത്തിച്ചാലും ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന നല്ല ബോധ്യവും ആത്മവിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഈ കാലത്ത് അങ്ങനെ കിട്ടിയ ഒരു ഗവർണർ സ്ഥാനം ഒന്നും കളഞ്ഞു കുളിക്കാൻ അദ്ദേഹം തയ്യാറാകില്ല, കേന്ദ്രം ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ മേലെടുക്കില്ല എന്ന നല്ല ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അല്ലാതെയൊക്കെ ചിന്തിക്കുന്നത് സി പി ഐ എമ്മിനോ ഇടതുപക്ഷത്തിനോ എൽ ഡി എഫിനോ ഒക്കെ ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, പക്ഷേ സാധ്യതയില്ല. രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, രാജ്യത്ത് ഗവർണർ പദവി അല്ലല്ലോ ഏറ്റവും അവസാനത്തത്. അദ്ദേഹം ആ നിലയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഗവൺമെൻറ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ്റിന് നിയമപരമായി നീക്കേണ്ടി വരുമല്ലോ, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ? ഇവിടെ കേരളത്തിലെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ഇതിനേക്കാൾ തരം താഴാനുണ്ടോ? നമ്മൾ സാധാരണ പറയുമല്ലോ ചാണകക്കുഴി എന്നൊക്കെ, അതുപോലെ അദ്ദേഹം എഴുതി എത്തിക്കഴിഞ്ഞില്ലേ? അദ്ദേഹം ഏറ്റവും അവസാനം പോയത് എവിടെയാണ്? തൃശ്ശൂരിൽ ആ സ്വർണ്ണ ആ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുടെ വീട്ടിലാണ് അദ്ദേഹം പോയി ആർ എസ് എസിലെ തലവനായിട്ടുള്ള മോഹൻ ഭഗത്തുമായിട്ട് ചർച്ച നടത്തുവാൻ തയ്യാറായത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര, കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്, ഇദ്ദേഹത്തിന് തൊട്ട് മുമ്പ് ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ജസ്റ്റിസ് സദാശിവം. അദ്ദേഹം ഇദ്ദേഹത്തെ പോലെ പത്രസമ്മേളനം നടത്തുകയോ രണ്ട് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചു, അത് മനസ്സിലാക്കിക്കൊള്ളണം. യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കാലത്ത് പ്രവർത്തിച്ചു, കേന്ദ്രത്തിൽ അന്ന് ബി ജെ പി അല്ലേ. എത്ര മാന്യതയോടുകൂടിയാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയും നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥയെല്ലാം അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായത്? ഇതിപ്പോൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നഗ്നമായ നിലയിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്, ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവർണർ ഗവൺമെൻറ്റിനെ തകർക്കാൻ
ഇദ്ദേഹത്തെ അവർ ഉപയോഗിക്കുകയാണ്. അത് കേരളത്തിൻ്റെ മുന്നിൽ വിജയിക്കത്തതുമില്ല. ആരും ഉമ്മദ്കാർ അങ്ങനെ വഴിവിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ധാരണയൊന്നും വേണ്ട. അതിനെ നിലക്ക് നിർത്തുവാൻ കേരളത്തിലെ ജനങ്ങൾ രംഗത്ത് വരും. അതാണ് വരാൻ പോകുന്ന ദിവസക്കാലം കാണാൻ പോകുന്നത്. നിയമപരമായി പ്രവർത്തിക്കാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കാനാണ് അദ്ദേഹം തയ്യാറാകുന്നെങ്കിൽ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള മാർഗമാണ് അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, അതിശക്തമായി അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ഏത് പ്രതിപക്ഷ നേതാവും, ഞാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന നിലയിലല്ല, പ്രതിപക്ഷ പാർട്ടികളിലെ ഏത് നേതാക്കളെയും പോലെ, അത് ബി ജെ പി ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, യു ഡി എഫ് ആകട്ടെ, എൻ ഡി ആകട്ടെ, ഇതിലെ ഏത് നേതാവ് സ്കോർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഗവർണർ ഇപ്പോൾ സർക്കാരിനെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ മഹത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ ചെയ്യാനൊക്കെ ശരത്തെ? ഓരോരുത്തർക്കും അവരവരുടെ കസേരയെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണ്ടേ? അദ്ദേഹം 10-25 പ്രാവശ്യം കാലുമാറ്റം നടത്തിയ ചരിത്രമുള്ള, അതൊന്നും വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് വായിച്ചു നോക്കിയാൽ ഇതുപോലൊരു അവസരവാദി കാലുമാറ്റക്കാരനെ നമ്മുടെ കേരളം, നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ടോ? അദ്ദേഹം എവിടെ നിന്ന് തുടങ്ങി എവിടെ ചെന്ന് നിൽക്കുന്നു? ഇപ്പോൾ ബി ജെ പിക്കെതിരായ അദ്ദേഹം പാർലമെൻ്റ് അംഗമായി ബി എസ് പിയുടെ നേതാവായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പരേതനായിട്ടുള്ള ശ്രീ വാജ്പേയി കടക്കം എതിരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും, അവിടെ ബി ജെ പി ഗവൺമെൻറ്റിനെതിരായ അദ്ദേഹം മായാവതി അടക്കം തട്ടിക്കൊണ്ടുപോയി, അതുപോലെ ബി എസ് പിയുടെ നേതാക്കന്മാർക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചില നടപടികൾ സ്വീകരിക്കുന്നതൊക്കെ പറഞ്ഞ് പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അതിനുശേഷം അദ്ദേഹം മാറിയും തിരിഞ്ഞും എത്രയോ പാർട്ടികളിൽ പോയ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനായിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ സമയത്ത് ബി ജെ പി കൊടുത്തിരിക്കുന്ന ഒരു ഉപകാരം, ആ ഉപകാരവും വെച്ചുകൊണ്ട് അദ്ദേഹം രണ്ട് സ്ഥാനം നോക്കി, രണ്ടും കിട്ടിയില്ല. ഇനി അടുത്ത സ്ഥാനം അദ്ദേഹം സ്വപ്നം കാണുകയാണ്. ആ സ്ഥാനമെന്ന് പറഞ്ഞാൽ വരാപ്പുറം തെരഞ്ഞെടുപ്പിലെങ്കിലും എവിടെയെങ്കിലും മത്സരിച്ചൊരു കേന്ദ്രമന്ത്രിയെങ്കിലും ആകണം. അതിനോ കേരളത്തിലെ ബി ജെ പിക്ക് ഇവിടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. കേരളത്തിലെ ബി ജെ പിക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാനെന്നുള്ള നോക്കട്ടെ, നേരെ നോക്കാനുള്ള കരുത്തില്ല എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ആ പാർട്ടി തകർന്നു കഴിഞ്ഞു. പിന്നെയോ, പിന്നെ ഈ ഗവർണർ കൊടുത്തുകൊണ്ടുള്ള ഗവർണർ എന്ന് പറയുന്ന, അപ്പോൾ ശ്രീചിത്രൻ, ഞാൻ ഒന്ന് ചെറുതായിട്ട് ഇടപെട്ട ശേഷം ഞാൻ കൃഷ്ണദാസിലേക്ക് വരാം. കാരണം ഈ രാഷ്ട്രീയ വിമർശനം എല്ലാം കൂടി കിട്ടിയാൽ കൃഷ്ണദാസിന് മറുപടി പറയാൻ കുറെ കൂടി എളുപ്പമാകും. അവിടെ ഞാൻ പറഞ്ഞത് ഏതാണ്ട് ശരിയാണ്. അതായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെക്കാളൊക്കെ സ്കോർ ചെയ്യുന്ന ആരിഫ് മുഹമ്മദ് ഖാന്, ഞാൻ ഫേസ്ബുക്കിൽ ആരുടെ പോസ്റ്റാണെന്ന് ഓർക്കുന്നില്ല, എഴുതിയൊരു പോസ്റ്റ്, അദ്ദേഹത്തിന് ഈ ഗവർണർ സ്ഥാനം രാജിവെച്ച് 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ മത്സരിക്കാവുന്നതേ ഉള്ളൂ, കെ സുരേന്ദ്രനും കേരളത്തിലെ ബി ജെ പിയും അംഗീകരിച്ചാൽ, ഇൻവെർട്ടഡ് കോമയിൽ. മറ്റൊന്നുകൂടി പറഞ്ഞു, താങ്കൾ ഈ പറഞ്ഞ പോലെ 77 ഭാരതീയ ക്രാന്തി ദളിൽ തുടങ്ങി ബി എസ് പിയിൽ കയറി, ജനതാദളിൽ കയറി, പിന്നീട് 2004 ബി ജെ പിയുടെ അതുവരെ നിത്യവിമർശകനായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ 2004 എല്ലാവരെയും ഞെട്ടിച്ച് ബി ജെ പിയിലെത്തി. നേരത്തെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത് ഗവർണറുടെ വക്കാലത്ത് അദ്ദേഹത്തിനില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന പാർട്ടി ബി ജെ പി ആയതുകൊണ്ട് തന്നെ അത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ പലതും വരുമ്പോൾ ബി ജെ പിക്ക് പലതും മറുപടിയായിട്ടോ വിശദീകരണമായിട്ടോ പറയേണ്ടി വരും. സന്ദർഭമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ചിത്രരഞ്ജൻ, അങ്ങനെയുള്ള ഖാന് ഈ തെരഞ്ഞെടുപ്പിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട പോലെ വേണമെങ്കിൽ കേരളത്തിൽ മത്സരിക്കാം? അദ്ദേഹം ആ പോസ്റ്റ് എഴുതിയ ആൾ മറ്റൊന്നും കൂടി എഴുതി, ഇദ്ദേഹം ഈ സീറ്റ് പ്രതീക്ഷിച്ച് ഏതായാലും ഉത്തർപ്രദേശിലേക്ക് ചെല്ലണ്ട, അവിടെ യോഗി അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണോ കണക്ക് കൂട്ടുന്നതെന്ന് പാഴൂർ പടിയിൽ പോയാലും മനസ്സിലാകുമെന്ന് തോന്നില്ല. ഇല്ല, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ശരത്ത് പറഞ്ഞതെല്ലാം സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിൽ തന്നെ അദ്ദേഹം രാജിവെച്ചിട്ട് മത്സരിക്കുക. കാരണം ഇപ്പോൾ ബി ജെ പിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ പലരും രാജിവെച്ച് മത്സരിക്കുകയും പിന്നീട് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മത്സരിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്താ നിലപാടുള്ളത്? ഭിക്ഷാപാത്രവുമായി നടക്കുകയല്ലേ? ഓരോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏത് വേഷം കെട്ടുവാനും തയ്യാറാകുന്ന ആൾക്കാരോട് എന്ത് പറയാനാണ്? കേരളം പോലെയുള്ള പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തിന് ഇതുപോലൊരു വ്യക്തി ഈ കസേരയിൽ വന്ന് ഇരുന്നല്ലോ എന്നോർത്ത് ദുഃഖിക്കാം. നാളെ അതിനപ്പുറത്തേക്ക് വേറെ എന്താ പറയാൻ കഴിയുന്നത്? അദ്ദേഹം ഇവിടെ മത്സരിക്കുക, എവിടെയെങ്കിലും മത്സരിക്കുക ചെയ്തോട്ടെ. ഇവിടെ മത്സരിച്ചിട്ടുള്ളത് കണ്ടല്ലോ നമ്മൾ. ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നല്ലോ ബഹുമാനനായിട്ടുള്ള ശ്രീധരൻ. ഇന്നിപ്പോൾ അദ്ദേഹം എവിടെ? ഈ നാട്ടിലെ ജനങ്ങൾ കൈവെള്ളയെ കൊണ്ടുവരുന്ന നാളല്ലേ? എത്ര ബഹുമാനത്തോട് പറഞ്ഞതാണ് നമ്മുടെ മെട്രോ മാനെക്കുറിച്ച്. അദ്ദേഹം വന്ന് പാലക്കാട് വന്ന് മത്സരിക്കുക മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ആഫീസ് പ്രവർത്തിക്കാൻ മണ്ഡല ആഫീസ് അടക്കം കണ്ടെത്തി. അവസാനം അദ്ദേഹം എത്ര അപമാനിതനായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോലും ഇല്ല.
അങ്ങനെ ഓരോരുത്തർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ വേഷം കെട്ടി ബി ജെ പിക്ക് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുടെ പലരുടെ അവസ്ഥ, ആ അവസ്ഥ ആരും മുമ്പുകാരുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇവിടെയൊന്നും മത്സരിക്കാൻ തയ്യാറാകില്ല. അദ്ദേഹം ബി ജെ പിക്ക് സ്വാധീനമുള്ള എവിടെയെങ്കിലും പോയി മത്സരിക്കാൻ തന്നെയായിരിക്കും മനസ്സിൽ ധാരണ വെച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഞാൻ പരമാവധി സംഘപരിവാറിന് വേണ്ടി, ആർ എസ് എസിന് വേണ്ടി ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ, ബി ജെ പിയുടെ നേതാക്കന്മാർ, ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാർ നടത്തിയിട്ടുള്ളതിനേക്കാൾ വലിയ പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി നടത്തിയത് എന്നത് തെളിയിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണോ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് സംശയം.